ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ അമ്മേൻ്റെ ഗാർഡനിലാണ് തുടങ്ങിയിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു രണ്ടാഴ്ച നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തൃശ്ശൂർ വീട്ടിലേക്ക് പോകുന്ന ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആട്ടോ. അപ്പം ഞാൻ അമ്മയുടെ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് പോകുമ്പം എനിക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് അമ്മയുടെ ഈ ഒരു പൂന്തോട്ടാട്ടോ. ഇലച്ചെടികളും പൂച്ചെടികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമാണ് അമ്മയുടേത്. എന്നും രാവിലെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നാൽ ഞാൻ ആദ്യം നോക്കുക അമ്മയുടെ ചെടിത്തോട്ടമാണ്. അപ്പം അമ്മയുടെ ചെടിത്തോട്ടത്തിൽ ഒരുപാട് ചെടികളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഞാനിവിടെ ചെലവഴിക്കാറുണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്ന അമ്മയുടെ ഈ ഒരു പൂന്തോട്ടമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്ന് പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് കേട്ടോ ഞാൻ 4 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ 4-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ചേട്ടൻ തിരിച്ച് പോവുകയും ചെയ്തു, ഞാനും മോളും ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനിന്ന് തിരിച്ച് വീട്ടിലേക്ക് തൃശ്ശൂർ നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് കുർത്തി അടിക്കാനുള്ള മെറ്റീരിയൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തന്നെ വീട്ടിലെ തയ്യൽ മെഷീനോണ്ട് അടിച്ചെടുത്തതാണിത്. അപ്പോൾ 6 മെറ്റീരിയൽ അച്ഛൻ വാങ്ങി തന്നതിൽ 5 ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നൂല് പൊട്ടലൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല പോലെ ചടപ്പ് തോന്നി മടുത്ത്. പിന്നെ എനിക്ക് അങ്ങോട്ട് തയ്ക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം 5 ഞാൻ തയ്ച്ചു. അവസാനം 1 മാത്രം തയ്ക്കാൻ ഞാൻ മടിച്ചിരുന്നത് കാരണം തയ്ച്ചിട്ടില്ല. അത് ഈ കാണുന്നൊരു മെറ്റീരിയലാണേ. അപ്പം അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഇത് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ബാക്കി തയ്ച്ചിട്ടുള്ള പിന്നെ കുർത്തികളെല്ലാം തന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഈ ഒരു വള്ളിച്ചെടി ഞാൻ ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള, അപ്പം 2 മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് കേട്ടോ. ഇതിൻ്റെ പേര് ഗോൾഡ് സ്പ്ലെൻഡർ ഷവർ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാട്ടോ. നല്ല മഞ്ഞ പൂക്കളോട് കൂടിയിട്ടുള്ളതാണ്. അപ്പം ഞാനിതിൻ്റെ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് അമ്മയ്ക്കും ഒന്ന് എനിക്കായിരുന്നു. അമ്മ ദേ ഈ ഒരു ഗ്രില്ലിൻ്റെ മുകളിലായിട്ടാണ് ഇത് പടർത്താൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഗ്രില്ലിൻ്റെ മുകളിൽ അമ്മ അമ്മയുടെ പിന്നെ 10 ചെടികളൊക്കെ അതും വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ വളർന്നു വരുമ്പോൾ പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ ആ ഒരു ഗ്രില്ലിലാണ് അത് പടർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാണുന്ന ചെടി എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഞാനത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം ഇതിന് യാതൊരു വിധ കോട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അധികം ലഗേജ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു ബാഗും ആ ഒരു ചെടിയും മാത്രമേ തിരിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. കാരണം മോളും കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ട്രെയിനിലും കൂടി ആയതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ. നമ്മൾ മോക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ ശ്രദ്ധ വേണ്ട. അപ്പോൾ ഈ എല്ലാ കുറേ ലഗേജൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് മോളെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ലെങ്കിലോ വെച്ചിട്ട് അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെ ഇത് തൊട്ടടുത്ത ദിവസം ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതും ട്രെയിനിൽ കയറിയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് സങ്കടത്തിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൂഡിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മാത്രമല്ല, ഞാൻ അന്ന് 8 രാത്രി 8 ആയപ്പോഴാണ് തൃശ്ശൂർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം രാത്രിക്കത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. തൊട്ടടുത്ത ദിവസം രാവിലത്തെ വീഡിയോ ആണ് കാണുന്നത്. അപ്പം നമ്മൾ ട്രെയിനിൽ കൊണ്ടുവന്ന ആ ഒരു വള്ളിച്ചെടി യാതൊരു വിധ പിന്നെ എന്താ പറയുക കേടുപാടും പറ്റാണ്ട് ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കൂട്ടത്തിൽ ഞാൻ രാവിലെ തന്നെ എണീറ്റ ഉടനെ തന്നെ മുറ്റത്ത് ഞാൻ എൻ്റെ ചെടികളൊക്കെ ആയിട്ട് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന, എല്ലാം വളർന്നിട്ടുണ്ടോ, പൂക്കൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കീടങ്ങളുണ്ടോ എന്നൊക്കെ വന്ന് ആദ്യം തന്നെ നോക്കിയിട്ടോ. പിന്നെ ദേ ഈ കാണുന്ന മണി പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ മണി പ്ലാന്റ് ഒന്നും ഇത്ര പിന്നെ അങ്ങോട്ട് എന്താ പറയുക താഴത്തേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോകുമ്പോൾ. പക്ഷെ അതൊക്കെ നന്നായിട്ട് പുതിയ വള്ളികളൊക്കെ വന്ന് നന്നായിട്ട് താഴേക്ക് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ ഈ കാണുന്ന പെറ്റൂണിയ, ഈ പെറ്റൂണിയ 2-3 കമ്പ് ഞാൻ ഒരുമിച്ച് ഈ ഒരു പിന്നെ തൂക്കച്ചട്ടിയിൽ വെച്ചിട്ട് പോയതായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് താഴേക്ക് പടർന്ന് നിറയെ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി അതിൽ പൂക്കളും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാന്. പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു നിത്യകല്യാണി കണ്ടപ്പോഴാട്ടോ. ഈ നിത്യകല്യാണിയിൽ ഞാൻ പോകുന്ന സമയത്ത് പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നിറയെ മൊട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന് ഇതിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ആ ഒരു വയലറ്റ് പിന്നെ പൂക്കളുടെ നടുവിലായിട്ട് വൈറ്റ് ഡോട്ടും കൂടെ വരുമ്പോൾ നല്ല ഭംഗി തോന്നിച്ചു. മാത്രമല്ല അതിൽ നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയേണ്ടത് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൽ ഉണ്ടായിട്ടുള്ള ഈ പൂവാണ്, മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡിലെ പൂവ്. എൻ്റെ ഈ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ വെച്ച സമയത്ത് തന്നെ വേറെയും കളേഴ്സ്
ഫ്ലവേഴ്സ് ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിട്ടുണ്ടെന്നോ അതിലൊന്നും പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, മഞ്ഞയില് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങളാട്ടോ. പച്ചക്കറികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചീര നല്ല അടിപൊളിയായിട്ട് പിന്നെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കുക്കുംബറാണ് ഈ ഒരു പടർത്തി ഇരിക്കുന്ന പിന്നെ പച്ചക്കറി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിറയെ പെൺപൂക്കളാട്ടോ. പെൺപൂക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിറയെ കണുപ്പില് കണുപ്പില് പെൺപൂക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ ആൺപൂക്കൾ ഒറ്റൊന്നുപോലും ഇല്ല കേട്ടോ. അപ്പോൾ അതെനിക്കൊരു വിഷമമുള്ള കാര്യമായിപ്പോയി. കാരണം ഇതിൽ പരാഗണം നടന്നാൽ തന്നെ എന്താ പറയുക, പെൺപൂക്കൾ കായായിട്ട് മാറുള്ളൂ. അപ്പോൾ പരാഗണം നടക്കാനുള്ളൊരു ആൺപൂ പോലും ഒറ്റ ചെടിയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള പെൺപൂവൊക്കെ കുറച്ച് ഞങ്ങൾ കൊഴിഞ്ഞു പോകുന്നല്ലാണ്ട് കായ പിടിക്കില്ല കേട്ടോ. പിന്നെ ഇത് എൻ്റെ സിറാമുളകൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിപ്പുണ്ട്. അതിലൊക്കെ നിറയെ കായകളുണ്ട്. പിന്നെ പറയേണ്ടത് അമരപ്പയറാണ്. അമരപ്പയറിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നഷ്ടം പറയാനില്ല. ഒരുപാട് കാലം ഞാൻ നവംബർ മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ അതിന് കായ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന പിന്നെ എന്താ പറയുക, വെള്ളരിയും ഞാൻ ഏകദേശം മണ്ണിൽ വെച്ചൊരു രണ്ട് മൂന്ന് ഇലയൊക്കെ ആയി കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്കും ഇതേ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് വള്ളി വെള്ളരി നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് തൈയായിരുന്നു. അപ്പം അതിൽ രണ്ട് കായകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ പറയേണ്ടത് കോവയ്ക്ക. കോവയ്ക്ക് ഏകദേശം കോവയ്ക്കയുടെ പണി തീർന്നിട്ടുണ്ട്. എന്നാലും ഒരു കോവയ്ക്കയുടെ വള്ളി ഞാൻ ബക്കറ്റിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉഷാറായിട്ട് പിന്നെ പന്തലിലേക്ക് വള്ളി കയറിയിട്ടുണ്ട്. അതിലിനി കായകളൊക്കെ ഉണ്ടായി തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കൃഷിയൊക്കെ നമ്മൾ ഏകദേശം കുറച്ച് തുടങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. അപ്പോൾ ടെറസിന്റെ മുകളിലെ ചെടിയൊക്കെ നനയ്ക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ടെറസിന്റെ മുകളിന് വെണ്ടയും തക്കാളിയും മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ അതിന്റെ കാലം കഴിഞ്ഞപ്പോൾ പുതുതായിട്ടൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഞാൻ പോയി വന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.